അമ്മയുടെ ചൊത്തി ഗുഡ് മോർണിംഗ് കൺമണി, ഗുഡ് മോർണിംഗ് കണ്ണ, ഗുഡ് മോർണിംഗ്. വാ സ്കൂളിൽ പോണ്ടേ? സ്കൂളിൽ പോണ്ടോ? എഴുതാ, ചാടി വാ, എടുക്കാലോ, എഴുന്നേക്കൂ. ആ പാ ഒന്ന് വാടാ, ഒന്ന് വാടാ ടെസ്സിടാ. കളിക്കണ്ടേ ഇന്ന് ഫ്രണ്ട്സിന്റെ കൂടെ? ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കണ്ടേ ഇന്ന് എന്റെ പൊന്നിന്? ഇരുന്ന് ഉറങ്ങണ്ടേ? എന്നാ വേണ്ട ബാ, പോണ്ട സ്കൂളിൽ പോണ്ടേ? പോണ്ടേ? വേണ്ടല്ലോ. അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കണ്ടല്ലോ, ആനിമൽസ് ഒന്നും കാണണ്ടല്ലോ. ആണേ, എന്നാ വേണ്ട ബാരോട്ടെ കയറിയോ, പോണ്ട കേട്ടോ. ഡ്രസ് മാറ്റാ, മാറ്റിക്കോ. ആ പോവാം, എന്നാ ഫോട്ടോ എടുക്കാം. അങ്ങനെ ഞങ്ങള് അച്ചുക്കുണ്ണയും കൊണ്ട് കൃഷ്ണസ്വാമിയുടെ അവിടെയും മഹാദേവന്റെ അടുത്തും പോയിട്ട് വരികയാണ്. പാവത്തിനെ രാവിലെ എഴുന്നേപ്പിച്ചോണ്ടാന്ന് തോന്നുന്നു, ഇങ്ങനെ കിറങ്ങിയിരിക്കുകയാണ് ആള്. ആണോ അച്ചു? അച്ചു എവിടെ പോകുന്നു? അച്ചു എവിടെ പോകുന്നു? സ്കൂളിൽ പോവാണോ? അവിടെ ആരുണ്ട്? ചേച്ചിമാരുണ്ട്, പിന്നെ ഡോളി മാം ഉണ്ട്. ഓർത്തിരുന്നു കേട്ടോ, ആണല്ലേ. ഡോളി മാമിനെ കണ്ട ആദ്യം എന്ത് പറയും? ഗുഡ് മോർണിംഗ്. എങ്ങനെ പറയും? ഗുഡ് മോർണിംഗ് മിസ്. അല്ലേ, ഓക്കെ. അപ്പൊ നേരെ ഞങ്ങൾ സ്കൂളിലോട്ട് പോട്ടെ. ഗണപതി കോവിലൂടെ കയറണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾ 9:40 അവിടെ എത്തണം. വേഗം തിരിക്കട്ടെ. സ്കൂൾ അച്ചു, ചെരുപ്പ് ഊരി കൊടുത്തോ ബാലോട്ട. ഹായ് എടാ, സ്കൂളിൽ കേറാടാ. ഗുഡ് ബൈ ആണ് അച്ചു. അച്ചുകുട്ടൻ ഭയങ്കര കരച്ചിലായിരിക്കും, ഞങ്ങളെ ഒന്നും വേണ്ട. അവൻ ഇപ്പോഴും അങ്ങനെ ഞങ്ങളുടെ അച്ചുകുട്ടൻ സ്കൂളിൽ പോയി തുടങ്ങി. അയ്യോ, നല്ല രസമുണ്ടായിരുന്നു. അവൻ പക്ഷെ ഭയങ്കര സെറ്റായി, ഞങ്ങൾ വിചാരിച്ച പോലല്ല. പിന്നെ എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, അവനെന്തായാലും ഭയങ്കര കരച്ചിലും ബഹളം ഒന്നും ഉണ്ടാവത്തില്ല എന്നുള്ളത്. കാരണം അവൻ ഈ കുട്ടികളിലൂടെ കളിക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അന്നേ നമ്മൾ ആദ്യത്തെ ദിവസം ഇവിടെ വന്ന് നോക്കിയ സമയത്ത് അവന് ഭയങ്കര ഒന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങളുടെ മകൻ ഞങ്ങളെ വിട്ടുറ്റാ പോക്ക് കളിക്കാനായി ഞങ്ങളുടെ മകൻ അങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളെ വിട്ടിരുത്താൻ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇനിയും പിക്കാൻ പോകണം. പിക്കാൻ പോകുമ്പോൾ അറിയാം. ആക്ച്വലി ഇവിടെ 12:30 വരെയാണ് ടൈം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ 11:30 ഒക്കെ ആകുമ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, എൻ്റെ പുത്രൻ മിക്കവാറും 12:30 വൈകിട്ട് 4 വരെയും നിൽക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. സോ നോക്കാം. അപ്പോൾ ഇനി മുതൽ ഞങ്ങളുടെ റുട്ടീൻ ഇതുപോലെ കറക്റ്റ് ചെയ്യണം. കാരണം ഇവനെ വിടുന്ന സമയത്ത് ഇനിയും എൻ്റെ ജോലിയും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആക്കണം. എൻ്റെ ഉറക്കമൊന്നും ശരിയാകാത്തതിൻ്റെ തെക്ക് കാണുന്നുണ്ടല്ലോ. ഇത് എന്നോട് ഒരുപാട് പേര് എൻ്റെ ഈ ഡാർക്ക് സർക്കിൾസിൻ്റെ റെമഡീസ് ഒക്കെ ചോദിച്ചു. നിങ്ങൾ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിയാൽ തന്നെ
അച്ചടക്കത്തോടു കൂടി അതിരാവിലെ 10:30 വളരെ നേരത്തെ 2 മണിക്ക് കുറയുന്നോണ്ടിരുന്ന വ്യക്തികളായിരുന്നു. അതെല്ലാം മാറ്റേണ്ടിയിരിക്കുന്നു. കുഞ്ഞുനെ വിളിക്കാൻ പോവാണ്. ഇനി വരുന്നില്ല എന്ന് വല്ല പറഞ്ഞാൽ കോമഡി ആവും കേട്ടോ. അവന്റെ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ അവിടുന്ന് അയച്ചു തന്നു എനിക്ക്. അത് കണ്ട് ചിരി വന്നുപോയി. ഭയങ്കര അഭിപ്രായ ഫ്രണ്ട്സ് ഒക്കെ ആയി ആൾക്ക്. കാണും കാണും നമ്മുടെ അല്ലേ വിത്ത്. അച്ചുകുട്ടി പോട്ടേ. ഫ്രണ്ട്സിനെ കിട്ടിയോ? അവനെ അച്ഛന്റെ ജ്യൂസ് എന്ത് വേണമെന്നുള്ളത്? അതെയല്ലോ നോക്കിക്കോ. ഏത് വേണം? ഓറഞ്ച് ജ്യൂസ് വേണം. ശരി. ഉറക്കത്തിലാണോ? ആര്? ഉറക്കം വരുന്നോ? പിന്നെ നീ ഉറക്കത്തിലില്ല, നീ എഴുന്നേറ്റിരിക്കുവാണല്ലോ. അച്ഛ എവിടെ ഇപ്പോ എവിടെ ഇരിക്കുന്നേ? ഫ്രൂട്ട് ബേ. കൊള്ളാമോ? കൊള്ളാമോ? ഇത്രേ ഉള്ളൂ. സോ ഈ വ്ലോഗ് ഇഷ്ടമായ പ്ലീസ് ടു ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കേ, ബൈ. അപ്പോൾ ഇതോടുകൂടി അച്ചുകുട്ടൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിൻ്റെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ വന്നിട്ട് സ്കൂളിൽ പോകണ്ടേ? ഉറപ്പാണല്ലോ. വന്നിട്ട് ഞങ്ങൾ ഇതേ കുളിച്ചിട്ട് കിടക്കുകയാണ്. സോ അച്ചുകുട്ടൻ്റെ ഇനിയുള്ള കുറേ പഠിത്ത വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. സോ ഈ വ്ലോഗ് ഇഷ്ടമായാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. We break up and you slam the door. I messed up on the bedroom floor. What the hell do we do this for? I push you out but you come back. That attraction we can't